തൃശൂർ വലക്കാവ് മേഖലയിലെ പാറമടകൾ അടച്ചുപൂട്ടിയ മന്ത്രിതല തീരുമാനം അട്ടിമറിക്കും വിധത്തിൽ ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ട്. സ്ഥലത്ത് പാറമടകൾക്കും ക്രഷർ യൂണിറ്റുകൾക്കും അനുകൂലമായി നിൽക്കുന്നവരുടെ അനുഭവങ്ങൾ മാത്രം ക്രോഡീകരിച്ച് ഏകപക്ഷീയമായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് റവന്യൂ ഉദ്യോഗസ്ഥർ മേഖലയിൽ അന്വേഷണം നടത്തിയത്. റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജൂലൈ 29 ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വലക്കാവ് മേഖലയിൽ സന്ദർശനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. ക്രഷർ യൂണിറ്റുകളുടെയും പാറമടകളുടെയും അടുത്തു താമസിക്കുന്നവരുടെ വീടുകളിൽ നേരിട്ടെത്തി ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മേഖലയിലെ പാറമടകൾക്ക് അനുകൂലമായി നിൽക്കുന്നവരുടെയും ക്രഷർ യൂണിറ്റുകളിലെ തൊഴിലാളികളുടെയും വീടുകളിൽ മാത്രം സന്ദർശനം നടത്തി തയ്യാറാക്കിയ ഏകപക്ഷീയമായ റിപ്പോർട്ടാണിതെന്ന് പകൽ പോലെ വ്യക്തം. ഇക്കാര്യം പാറമടകൾ മൂലം നാശനഷ്ടമുണ്ടായ വീടുകളിൽ ഭയപ്പാടോടെ കഴിയുന്ന നാട്ടുകാർ തന്നെ പറയും. എന്റെ നാത്തവിന് ഒരു ദിവസം ചോറ് വാർത്തുകൊണ്ടിരിക്കുമ്പോൾ കല്ല് തെറിച്ച് വീണിട്ട് സ്റ്റില്ല് ഓടിങ്ങനെ പൊടിഞ്ഞ് വീണു, കല്ല് വീണിട്ട്. എന്നിട്ട് പോലെ അവരോട് പറഞ്ഞിട്ട് ഇന്ന് വരെ ഈ വീട്ടിൽ ഒരാളും വന്നിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു അന്വേഷണത്തിന് ഒരു ഉദ്ദേശം വന്നിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. സാറേ, ഇങ്ങനെ അവസ്ഥ അല്ല, എനിക്ക് പരമാവധി ഞാൻ എന്റെ കുടുംബം ഫാക്ടറി ഏത് സമയത്തും ഇവിടെ വന്ന അവർ പോയി പറഞ്ഞു, പക്ഷെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അവര് ഇവിടെ വരാറിയിട്ടില്ല. ഈ വീട് വരെ അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവരൊരു 3 വീട് ഇവിടെ വന്നിട്ട് പുറമ അവിടെ വന്ന് റോഡിന്റെ അവിടെ വന്ന് 3 വീട് കണ്ടുപോയിട്ടുണ്ട്. ഒരു വീട്ടിലും കയറിയിട്ടില്ല. കൃഷി റവന്യൂ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വലക്കാവ് മേഖലയിലെ പാറമടകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള നീക്കം നടക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ കളക്ടറേറ്റിന് മുന്നിൽ സമരം തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തായിരിക്കുന്നത്. വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ തൃശൂർ.